ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങി നമ്മൾ വീട്ടിൽ ലോക്ക്ഡൌൺ ശേഷം നമ്മുടെ ഏറ്റവും അടുത്ത കമ്പാനിയൻസ് ആയവരാണ് ഒ ടി ടി ആപ്ലിക്കേഷൻസ്. ഒ ടി ടി ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈം പോലുള്ള മുൻനിര ആപ്ലിക്കേഷൻസ് കൂടാതെ തന്നെ പല ഫ്രീ കണ്ടന്റ് ഓഫർ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം 35 കൂടുതൽ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്, നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കണ്ടന്റ് വാച്ച് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. ഇതിനൊക്കെയും തന്നെ പല സബ്സ്ക്രിപ്ഷൻ ചാർജസ് ആണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ പല ഒ ടി ടി ആപ്ലിക്കേഷൻസിനെയും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി പുതിയതായി എന്ത് കണ്ടന്റ് കാണും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റക്കാവും. ഇനിയിപ്പോ എന്ത് കാണും എന്നുള്ളത്, ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒ ടി ടി പ്ലേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം. നല്ല റേറ്റിംഗ് ഉള്ള ഈ ഒരു ആപ്ലിക്കേഷന് നൽകുന്ന സർവീസും അതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയുള്ള സർവീസ് തന്നെയാണ്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഡൗൺലോഡ് ചെയ്ത് ആദ്യമേ തന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രിഫറൻസും അതുപോലെ ജെൻഡർ പ്രിഫറൻസും ചോദിക്കും. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് പ്രിഫറൻസ് ഉള്ളത് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇതിനുശേഷം ഏത് ജെൻഡറിലുള്ള കണ്ടന്റ് ആണ് നമുക്ക് വേണ്ടത്, സയൻസ് ഫിക്ഷൻ ആണോ, ഡ്രാമയാണോ, ആക്ഷൻ ആണോ, ഏത് ജെൻഡറാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത്രയും സാധനങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം പ്രൊസീഡ് ചെയ്യുക. ഇനി നമുക്ക് ഹോം പേജ് ആണ് വരുന്നത്. ഹോം പേജ് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻസും അതുപോലെ തന്നെ ഈ ഒ ടി ടി കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഷോസും അതുപോലെ റീസെന്റ് ആഡഡ് ഷോസും ഒക്കെ ആയിരിക്കും നമ്മുടെ ഹോം പേജിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. എന്നാൽ ഈ ആപ്ലിക്കേഷന്റെ സെന്ററിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ഫോർ യു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ ഫോർ യുയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തേക്കുന്ന പ്രിഫറൻസിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടന്റ് ലിസ്റ്റ് ചെയ്ത് കിട്ടും. ഇതിൽ തന്നെ മുകളിലായി നമുക്ക് മൂന്ന് ടാബ് കാണാം. ഒന്നെന്ന് പറയുന്നത് ഫിൽട്ടേഴ്സ്, രണ്ടെന്ന് പറയുന്നത് ഫ്രീ, മൂന്നാമത്തേത് മൂവീസ്. ഇങ്ങനെ മൂന്ന് ഫിൽട്ടേഴ്സും ഇതിനപ്പുറം ഫിൽട്ടേഴ്സ് ഉണ്ടാവും. ഇനി മുകളിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഫിൽട്ടേഴ്സ് ആണ്. ഈ ഫിൽട്ടറിൽ പോയിട്ടാണ് നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത ലാംഗ്വേജ് വേണ്ട, നമുക്ക് ഏതെങ്കിലും വേറെ ലാംഗ്വേജ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ മൂന്ന് ലാംഗ്വേജ് സെലക്ട് ചെയ്തു ഇത് മൂന്നും വേണ്ട, എനിക്ക് ഏതെങ്കിലും ഒന്നിന് കണ്ടന്റ് മാത്രം മതി, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫിൽട്ടറിലെ ഓപ്ഷനിൽ പോയിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ കണ്ടന്റ് മാത്രം മതിയെങ്കിൽ അത് നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സിലെ കണ്ടന്റ് മാത്രം മതിയെങ്കിൽ അത് മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്യാനും ഈ ഒരു ഫിൽട്ടർ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ഇനി രണ്ടാമതായി ഫ്രീ എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയി കാണാൻ പറ്റുന്ന ഷോസ് മാത്രം ഇതിൽ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫ്രീ ആയി കാണാൻ പറ്റുന്നത് ഏത് ഷോസ് ഒക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നതെന്നുള്ളതും അതിൽ ലിസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ നോർമൽ ഫ്രീ അല്ലാത്തതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഫാൽക്കൺ ആൻഡ് വിൻഡോ സ്വിച്ചിലാണ് നമുക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിലറും കാണിക്കും. അതുപോലെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഏത് പ്ലാറ്റ്ഫോമിലൊക്കെയാണ് അവൈലബിൾ, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ് എത്രയാണ്, ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. നമ്മൾ എടുക്കുന്ന കണ്ടന്റ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഓരോ പ്ലാറ്റ്ഫോമിലെയും സബ്സ്ക്രിപ്ഷൻ ചാർജ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്കിതിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഫോർ യു പേജിലെ മൂന്നാമത്തെ ടാബ് എന്ന് പറയുന്നത് മൂവീസ് ആണ്. സീരീസ് ഇല്ലാതെ മൂവീസ് മാത്രമായിട്ട് ഫിൽട്ടർ ഇത് എടുക്കാനുള്ള ഓപ്ഷൻ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്തായാലും ഒ ടി ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവർക്ക് തികച്ചും യൂസ്ഫുൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാനും അത് എവിടെ കാണാം എന്ന് അറിയാനുമായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സോ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.